നവകേരള സദസ്സിന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്ന ബസ്സിനെ കുറിച്ച് സി പി എം നേതാവ് എ കെ ബാലൻ പറഞ്ഞത്. അതുകൊണ്ട് ഇത് ആദ്യത്തേതും അവസാനത്തേതും ആണെന്നാണ് എന്റെ അഭിപ്രായം. എന്നെ വേണേ രണ്ടടി അടിച്ചോ, പക്ഷേ ഞാൻ ഉള്ളത് പറയും. യു ഡി എഫ് ആണ് വീണ്ടും അധികാരത്തിൽ വരുന്നതെങ്കിൽ ഈ സംവിധാനം അവർ തുടരില്ലല്ലോ, ഉറപ്പല്ലേ. എൽ ഡി എഫ് ആണ് വരുന്നതെങ്കിൽ ഇതിനേക്കാളും മെച്ചപ്പെട്ടത് കൊണ്ടുവരട്ടെ, അത് സാധിക്കുകയില്ല. എൽ ഡി എഫ് ആണ് വരുന്നതെങ്കിൽ ഇതിനേക്കാളും മെച്ചപ്പെട്ടത് കൊണ്ടുവരട്ടെ, അത് സാധിക്കുകയില്ല. മനസ്സിലാക്കി കളഞ്ഞല്ല പിന്നെ. അതുകൊണ്ട് ഇത് ആദ്യത്തേതും അവസാനത്തേതും ആണെന്നാണ് എന്റെ അഭിപ്രായം. എൽ ഡി എഫ് ആണ് വരുന്നതെങ്കിൽ ഇതിനേക്കാളും മെച്ചപ്പെട്ടത് കൊണ്ടുവരട്ടെ, അത് സാധിക്കുകയില്ല. എൽ ഡി എഫ് ആണ് വരുന്നതെങ്കിൽ ഇതിനേക്കാളും മെച്ചപ്പെട്ടത് കൊണ്ടുവരട്ടെ, അത് സാധിക്കുകയില്ല. തിരിച്ചുവരവുണ്ടാവില്ല ശശി. അതുകൊണ്ട് ഇത് ആദ്യത്തേതും അവസാനത്തേതും ആണെന്നാണ് എന്റെ അഭിപ്രായം. ഇതൊരു മഹാ അത്ഭുതമാണ്. കാബിനറ്റ് ബസ്. ഈ ലോകത്തിലെ തന്നെ ആദ്യ സംഭവമാണെന്നും ബാലൻ പ്രതികരിച്ചു. ആദ്യത്തേതും അവസാനത്തേതും ആണെന്നാണ് എന്റെ അഭിപ്രായം. ആദ്യത്തേതും അവസാനത്തേതും. നീ പറയുന്നതൊക്കെ ശരിയാ, എന്നാലും ഒരെന്നാലുമില്ല. നവകേരള സദസ്സിന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്ന ബസ് വിറ്റാൽ ഇപ്പോൾ കിട്ടുന്നതിന്റെ ഇരട്ടി വില കിട്ടുമെന്ന് ബാലൻ. ഈ വണ്ടി കൊണ്ട് നമുക്ക് ഗുണമില്ല, നാട്ടുകാർക്കെങ്കിലും പ്രയോജനം ഉണ്ടാവട്ടെ. മ്യൂസിയത്തിൽ വെച്ചാൽ തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയും കാബിനറ്റ് മന്ത്രിമാരും സഞ്ചരിച്ച വാഹനം എന്നുള്ള നിലയിൽ തന്നെ ലക്ഷക്കണക്കിന് ജനത കാണാൻ വേണ്ടി തന്നെ വരും. ചലിക്കുന്ന ക്യാബിനറ്റ് ഈ ലോകത്തിലെ തന്നെ ആദ്യ സംഭവമാണെന്നും ബാലൻ പ്രതികരിച്ചു. ഇതൊരു മഹാ അത്ഭുതമാണ്. ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് എട്ടുകാഴ്ച മഹോത്സവത്തിലേക്കാണ് ഇന്നത്തെ എന്റെ സഞ്ചാരം. ഉഗ്രമൂർത്തിയും മറ്റു മൂർത്തികളും പട്ടിണി പാവങ്ങളുടെ നെഞ്ചത്തുകൂടി പേരും തള്ളിക്കൊണ്ടുവരുന്നതാണ് ഉത്സവത്തിന്റെ ഐതിഹ്യം. ഇതിന്റെ പ്രധാന ആകർഷണം ഇവരുടെ രഥം തന്നെയാണ്. മൂങ്ങയുടെ കഴുത്തുപോലെ 360 ഡിഗ്രി കറങ്ങാൻ കഴിയുന്ന കസേരയും ആലോചനാ സിരാകേന്ദ്രവും ഇതിനുള്ളിൽ ഒരുക്കിയിട്ടുണ്ട്. മുകളിലേക്ക് കുതിച്ചു പോകാനും താഴേക്ക് ഊർന്നിറങ്ങാനും കഴിയുന്ന റോക്കറ്റിന്റെ എഞ്ചിൻ പ്രധാന കവാടത്തിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ആത്മാക്കളെയും ഇതിൽ ആവാഹിച്ച സ്ഥിതിക്ക് ഖജനാവിൽ പെറ്റുകിടക്കുന്ന ഈ പൂച്ചയെ കൂടി ഇതിൽ കൂട്ടാമായിരുന്നു. പേടിപ്പിച്ച് ബഹുമാനം പിടിച്ചു വാങ്ങുക എന്നുള്ളതാണ് പ്രധാന വിനോദം. ഒരു പ്രത്യേക നിറം പട്ട് ഉഗ്രമൂർത്തിയെ അണിയിക്കാനെത്തിയ ഭക്തജനങ്ങൾക്ക് ഹെൽമറ്റും ചെടിച്ചട്ടിയും കൊണ്ടുള്ള ഭക്തിസാന്ദ്രമായ പുഷ്പാർച്ചനയും കൃത്രിമ ശ്വാസവും നൽകിയുള്ള രക്ഷാപ്രവർത്തനത്തിന് രണ്ട് സംഘടന യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടി. ഇതൊക്കെ ഒളിഞ്ഞു നോക്കാൻ കിളിവാതിലുകളും 3D കണ്ണടയും ഇതിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ഉയർന്ന രാഷ്ട്രീയ ബോധ്യമുള്ള ഉപ്പുമാവ് തിന്നുകൊണ്ടിരുന്ന എൽ പി സ്കൂളിലെ കുട്ടികൾ പോലും സഞ്ചരിക്കുന്ന കാഴ്ച ബംഗ്ലാവ് ഒരു നോക്ക് കാണാനായി ഓടിയെത്തിയിരുന്നു. പ്രഗത്ഭരായ വായ്ത്താള വിദഗ്ധന്മാരുടെ വായ്ത്താള കച്ചേരി ഉത്സവവേദികളിലെ മാറ്റുകൂട്ടിക്കൊണ്ടേയിരുന്നു. ബസ്സാണെങ്കിലും വിവറ്റകളുടെ തള്ളുകേട്ടിരിക്കാൻ ഒരു പരിധിയില്ലേ, അതിനും അടുത്തു കാണും. ഉത്സവത്തിന്റെ ഐശ്വര്യം ചുറ്റുപാടുമുള്ളവർക്ക് ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു. ISRO ചൊവ്വാ ദൗത്യത്തിന് ചോദിച്ചിട്ടും കൊടുക്കാത്ത ഈ മുതലിനെ കാണാനായി അങ്ങ് ഉസ്ബെക്കിസ്ഥാനിൽ നിന്നുപോലും ഭക്തജനങ്ങൾ കുത്തിയൊലിച്ചു വരികയാണ്. ജനങ്ങൾ ഏറ്റെടുത്തു എന്ന് പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുക. അപ്പൊ ഇവരുടെ അഭിപ്രായം എന്താണ് നമുക്ക് നോക്കാം. പിണറായി വിജയനെ ഒറ്റ വാക്കിൽ വർണ്ണിക്കാൻ പറഞ്ഞേട്ടൻ എന്ത് പറയും?